ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളിങ്ങനെ തമ്മിലയിൽ കണ്ടതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അക്വാറിയം, അതായത് ടയർ കൊണ്ടുള്ള ഒരു അക്വാറിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മൾ മറിച്ചിടാതെ എങ്ങനെ മറിച്ചിടാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് മറിച്ചിടാതെ തന്നെ നമ്മൾ ഡബിൾ ലെയർ അക്വാറിയം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് വരാറുണ്ട്. അപ്പോൾ ഈ ലൈവ് വരുമ്പോൾ ചില ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല എന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ പരാതി തീർക്കാൻ എല്ലാവരും ഒന്ന് ആ ബെല്ലൈക്കണിൽ ആളൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ടയർ മറിച്ചില്ലാതുള്ള അക്വാറിയം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ബൈക്കിൻ്റെ ടയറാണ്, അതായത് FZ ടയർ. ആ ടയറിൻ്റെ ഈ ഒരു മുകൾ ഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. ഈ കട്ട് ചെയ്യുന്ന ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്ന കുറച്ച് റിസ്ക് ഉള്ളതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ മറന്നു. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ടയറിനെ ഒന്ന് മാറ്റി വെക്കണം. അടുത്ത് നമുക്ക് വേണ്ടത് കൂറച്ചോക്ക അല്ലെങ്കിൽ പാറ്റച്ചോക്ക. ഈ ചെറിയ ജീവികളൊക്കെ കൊല്ലുന്ന ആ ഒരു ചോക്ക് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ നമ്മൾ അക്വാറിയം ഉണ്ടാക്കിയതിന് ശേഷം ഈ ജീവികളൊക്കെ കൂട്ടുകൂടാതിരിക്കാനുള്ള ഒരു ഐഡിയയാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. എന്നിട്ടിത് നമുക്ക് ആ ഒരു കട്ട് ചെയ്ത് വെച്ച ഭാഗം ഇതുപോലെ ഒന്ന് വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മളൊരു ഫെവി ബോണ്ടിന് പകരം ഇവിടെ ഒരു ഹെക്സോൺ എന്നുള്ളൊരു പശയാണ്, അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ആ ഒരു ടയറിൻ്റെ വലിയ ഭാഗം വെച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ആയാൽ നമുക്ക് ഡബിൾ ലെയർ ആയിട്ട് നമ്മൾ ഈ അക്വാറിയം കിട്ടും. എന്നിട്ട് അടുത്ത പണി എന്താ വെച്ചാൽ, നമുക്കൊരു ഫ്ലക്സ് ഷീറ്റ് വേണം. അപ്പോൾ ഈ ഫ്ലക്സ് പഴയൊരു ഫ്ലക്സാണ്. ആ ഫ്ലക്സ് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ആ ഒരു വെള്ള ഭാഗം പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടിഭാഗത്തുനിന്ന് പ്രസ് ചെയ്തിട്ട് പിന്നെ ആ ഒരു ഗ്യാപ്പിൽ എല്ലാ ഭാഗത്തുനിന്നും ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലക്സ് ബോണ്ട് അല്ലെങ്കിൽ ഫ്ലക്സ് കിക്ക് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് എക്സ്ട്രാ ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ആ ഒരു കട്ട് ചെയ്ത് ഒഴിവാക്കിയതിൻ്റെ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതുപോലൊന്ന് ഇറങ്ങി നോക്കിയാൽ ഇഷ്ടം പോലെ കിട്ടും വെള്ളാരം കല്ല്. ആ കല്ല് നല്ല ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് വൈറ്റ് ഇരുമ്പിനൊക്കെ കൊടുക്കണ പെയിൻ്റ് ഉണ്ടല്ലോ, അല്ലെ ഗ്ലേസിങ്ങൾ, ആ പെയിൻ്റ് എടുത്തിട്ടൊന്ന് ഫുള്ള് കവർ ചെയ്ത് പെയിൻ്റ് അടിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് വൈറ്റ് സ്റ്റോൺ, അതായത് വെള്ള കല്ലുകൾ കിട്ടും. ഈ ഒരു വീഡിയോ ഞാൻ അതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. അതായത് നമ്മൾ ഓവർഫ്ലോക്ക് വേണ്ടി ഒരു പൈപ്പിൻ്റെ അറ്റത്ത് ഒരു ഷീല കെട്ടിയിട്ട് അതൊന്ന് ഒട്ടിച്ചിട്ട് പിന്നെ ആ ഒരു ടയറിൻ്റെ അവിടെ ഒരു ഹോൾട്ടിട്ട് MC വെച്ച് ഫുൾ കവർ ചെയ്ത് ഒട്ടിച്ചതാണ്. അങ്ങനെ ആയാലും ഓവർഫ്ലോ തടയും, അതായത് മഴയൊക്കെ പെയ്ത് വെള്ളം നിറഞ്ഞാൽ. ഇനി അടുത്ത് നമുക്ക് ആ ഒരു വൈറ്റ് സ്റ്റോണുകളൊക്കെ നമുക്കൊന്ന് ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് പായലും അതുപോലെ കുറച്ച് വെറൈറ്റി സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുമ്പോൾ ഒരു ഒറിജിനൽ അക്വാറിയത്തിൻ്റെ ലുക്ക് കിട്ടും. ഞാൻ വെറുതെ പറമ്പ് കൂടെ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ ഒരു അടിപൊളി കല്ല് കിട്ടിയിരുന്നു. ആ കല്ല് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചപ്പം ഒരു വെറൈറ്റി ലുക്ക് തന്നെ കിട്ടി. അങ്ങനെ ആ ഒരു വൈറ്റ് കല്ലുകളൊക്കെ ഈ കല്ലിൻ്റെ ചുറ്റുഭാഗത്തുനിന്ന് വെച്ചപ്പം അതൊരു വെറൈറ്റി ആയി തോന്നി. അടുത്തത് നമുക്ക് ഇനി പെയിൻ്റ് അടിക്കാത്ത സാധാ വെള്ളാരം കല്ലും ക്ലീൻ ചെയ്തിട്ട് വെച്ചെടുത്താൽ അതും നല്ല ലുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്തതേക്ക് മീനുകൾ ഇറക്കി കൊടുക്കാം. പിന്നെ ഞാൻ മീനിനെ പിടിച്ച് ഇതേക്ക് ഇടുന്നത് കണ്ടിട്ട് ആരും സങ്കടപ്പെടേണ്ട, മീനെ കെയർ ചെയ്തിട്ട് തന്നെ പിടിക്കണത്. പ്രത്യേകിച്ച് ഈ ഗോൾഡ് ഫിഷിനൊക്കെ പിടിക്കുമ്പോൾ ഒന്ന് എന്താ പറയുക, ഈ രണ്ട് ഫിഷും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. ഒന്നിനെ കുറച്ച് കെയറായിട്ട് പിടിച്ചാൽ മതി, ഒന്ന് കുറച്ച് ഹാർഡായിട്ട് പിടിക്കാൻ വേണം, അല്ലെങ്കിൽ ചാടിപ്പോവും. പിന്നെ ഈ മീനുകളൊക്കെ നിറക്കിയെടുത്തു. ഇതിൽ ഗപ്പി ഉണ്ട്, മോളി ഉണ്ട്, അതുപോലെ ഗോൾഡ് ഫിഷൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി അവിടുന്ന് കൊണ്ടൊക്കെ ശേഖരിച്ച മീനുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വാറിയം. അത്യാവശ്യം ലുക്കുണ്ട്, കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മീനുകൾക്കൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഈ കല്ലിറക്കി കൊടുക്കുക, അതുപോലെ തന്നെ ഇതുപോലുള്ള പായലുകളൊക്കെ ഇറക്കി കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് ഡബിൾ ലെയർ ആകുമ്പോൾ മീനുകൾക്കൊക്കെ ഹൈഡ് ചെയ്യാനും, ഈ വലിയ മീനിൽ നിന്ന് ഹൈഡാവാനും കഴിയും. അതുപോലെ ഈ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാവും ഈ മീനൊക്കെ ഹൈഡായി നിൽക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മളെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ടേം ചെയ്യാം. ഒരുപാട് അടിപൊളി വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ മഴ, അതുപോലെ കണ്ടെയ്ൻമെൻറ്റ് സോണ്, പിന്നെ കറണ്ടിൻ്റെ പ്രശ്നം, മൊത്തത്തിൽ നമുക്ക് പ്രതിസന്ധി ആയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസ് വരാത്തത്. അപ്പോൾ അടിപൊളി വീഡിയോസുമായി ഇനിയും വരാം. അതുവരേക്കും ബൈ.